പള്ളുരുത്തി കച്ചേരിപ്പടിയിലെ കൊലപാതകത്തിൽ രണ്ടുപേർ പിടിയിലായിരുന്നു. ഏലൂർ കാഞ്ഞിരക്കുന്നത്ത് വീട്ടിൽ ലാൽജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് മുഖ്യപ്രതി ഫാജീസ്, ഇയാളുടെ കൂട്ടാളി ചോറ് അച്ചു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് രണ്ടുപേരും പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രി 8:30 കച്ചേരിപ്പടിയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ലാൽജുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ പള്ളുരുത്തി സ്വദേശിയായ ജോജിക്കും കുത്തേറ്റിരുന്നു. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2016 കുമ്പളങ്ങിയിൽ ആന്റണി ലാസർ എന്നയാളും അയൽവാസിയുമായ തറയപ്പറമ്പിൽ വിജുവുമായി കശപിശയുണ്ടാകുന്നത്. ലാസറിന്റെ സഹോദരൻ നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ടയായിരുന്നു. ഈ പ്രശ്നം അവസാനിച്ചത് ബിജുവുമായുള്ള അടിപിടിയിലാണ്. ലാസറിന്റെ സഹോദരന്റെ മർദ്ദനത്തിൽ ബിജുവിന്റെ കൈയൊടിഞ്ഞു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലാസറിന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ബിജുവിന്റെ ഒടിഞ്ഞ കൈ ഭേദപ്പെട്ടില്ല. അകത്തിട്ടിരുന്ന കമ്പി ഇൻഫെക്ഷനായി പഴുത്തു. ലാസറിന്റെ സഹോദരൻ മരിച്ചതോടെ അതുവരെ നാടുവിട്ടു നിന്നിരുന്ന ബിജു തിരിച്ചെത്തുകയായിരുന്നു. അതും ഒടുങ്ങാത്ത പകയുമായി. ലാസറിനോട് പക വീട്ടുക എന്നതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതുണ്ടായത് അടിപിടി കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ബിജു ലാസറിനെ തൻ്റെ ഒഴിഞ്ഞുകിടന്ന പുരയിടത്തിലേക്ക് ക്ഷണിച്ചത്. ബിജുവിനൊപ്പം ഷെൽവൻ, ലാൽജു എന്നീ സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെയിരുന്ന് മദ്യപിച്ചു. ബിജുവിനെ തല്ലാനായി ലാസർ എഴുന്നേറ്റു. എന്നാൽ മറ്റു 3 പേരും ചേർന്ന് ലാസറിനെ പിടിച്ചു തള്ളി തല ഭിത്തിയിലിടിപ്പിച്ചു. നെഞ്ചിലുള്ള ചവിട്ടിൽ വാരിയലുകൾ തകർന്ന് ലാസർ മരിച്ചു. ഇതോടെ മൃതദേഹം മറവു ചെയ്യാനായി തീരുമാനം. ഇതിന് സഹായിച്ചത് ബിജുവിന്റെ ഭാര്യ രാഖിയായിരുന്നു. കൊല്ലപ്പെട്ട ലാസറിന്റെ വയറുകീറി കല്ലും മണ്ണും നിറച്ച് കുഴിച്ചിടാൻ ബിജുവിന്റെ ഭാര്യ മാളു എന്ന് വിളിക്കുന്ന രാഖി നിർദ്ദേശിച്ചു. അപ്രകാരം തന്നെ അവരത് ചെയ്തു. 2021 ജൂലൈ 9 ഈ സംഭവം. തുടർന്ന് ലാസറിനെ കാണാനില്ലെന്ന് കാണിച്ച് സഹോദരൻ പോലീസിനെ സമീപിച്ചു. അന്വേഷണം തുടങ്ങി. ബിജുവിനെയും കൂട്ടാളികളെയും ഒക്കെ ചോദ്യം ചെയ്തു. പക്ഷെ നാട്ടുകാർ ഇക്കാര്യത്തെക്കുറിച്ച് അടക്കം പറയുന്നുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട അന്ന് ലാസർ ബിജുവിനും സംഘത്തിനുമൊപ്പം പോയിരുന്നു എന്നറിയാവുന്നവരും ഉണ്ടായിരുന്നു എന്ന് അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നു. പോലീസ് സംശയിക്കുന്നു എന്ന് മനസ്സിലായതോടെ എല്ലാവരും ഒളിവിൽ പോയി. എന്നാൽ സെൽവനെയും രാഖിയെയും പോലീസ് ആദ്യം പിടികൂടി, പിന്നാലെ ബിജുവിനെയും ലാൽജുവിനെയും. അതോടെയാണ് 5 വർഷത്തെ നീണ്ട പ്രതികാരത്തിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നത്. വാക്കുതർക്കത്തിന്റെ പേരിലുണ്ടായ കൊലപാതകമല്ല ലാൽജുവിൻ്റേത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. പിടിയിലായ ഫാജീസും ചോറച്ചുവും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 2 സംഘങ്ങൾ തമ്മിലുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അങ്ങനെയെങ്കിൽ ലാസറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം വീട്ടിലായിരുന്നോ ലാൽജുവിൻ്റെ ജീവനെടുത്തത് എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ള മറ്റൊരു കാര്യം.